നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യൂസ് ജെയിംസ്, കൺസൾട്ടന്റ് സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. ഇന്ന് നവംബർ 16 ലോക പാൻക്രിയാറ്റിക് ക്യാൻസർ അവയർനെസ് ഡേ ആണ്. ഇന്ന് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്നത് നമ്മുടെ ആമാശയത്തിൻ്റെ കീഴിലെ ചെറുകുടലിന് ആരംഭഭാഗത്തിൽ തന്നെയുള്ള ഒരു ഗ്രന്ഥിയാണിത്. പാൻക്രിയാസിൻ്റെ നാളിയും പിത്തനാളിയും കൂടെ ചേർന്ന് സംയുക്തമായിട്ടാണ് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വന്ന് യോജിക്കുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ക്യാൻസർ എന്ന രോഗമുണ്ടാകുന്നത് സർവ്വസാധാരണം ആണ്. പാൻക്രിയാറ്റിക് ഡക്ടൽ അഡിനോകാർസിനോമ അഥവാ പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന കണ്ടീഷൻ ഒരു ലീതൽ കണ്ടീഷനായി മാറിയേക്കാം. ഇതിൻ്റെ ആരംഭ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കുന്നതാണ്. പാൻക്രിയാറ്റിക് ക്യാൻസർ കൂടുതലായും കാണുന്നത് അതിൻ്റെ തുടക്ക ഭാഗത്തിനാണ്, അഥവാ പാൻക്രിയാറ്റിക് ഹെഡ് ക്യാൻസർ എന്ന് പറയപ്പെടുന്നത്. ഈ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, വയറിൻ്റെ മേൽഭാഗത്തുള്ള വയർവേദന, ഈ വേദന നട്ടലിൻ്റെ ഭാഗത്തേക്കും പിൻഭാഗത്തേക്കും വളരുന്നതാണ്. ഇതോടൊപ്പം തന്നെ പേഷ്യൻസിന് മഞ്ഞപ്പിത്തവും ഛർദിയും മോക്കാനവും ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ വിശപ്പില്ലായ്മയും വെയിറ്റ് കുറയുന്നതും ഇതിൻ്റെ ഒരടയാളമാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിംറ്റംസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഇനീഷ്യൽ തന്നെ CT സ്കാൻ അഥവാ അൾട്രാസൗണ്ട് എന്നീ സ്കാനിങ്ങിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ അസുഖം ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ഫർദർ സ്റ്റേജിംഗ് നടത്താനായിട്ട് CT സ്കാനും PET സ്കാനും ഉൾപ്പെടെയുള്ള സ്കാനുകൾ ചെയ്യേണ്ടതാണ്. എണ്ണപ്പിത്തം ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ ബൈൽ ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നുകിൽ എൻഡോസ്കോപ്പി വഴി ERCP സ്റ്റെൻറ്റിംഗ്, എന്നാൽ പിത്ത് നാളിയിൽ കൂടെ നമ്മൾ സ്റ്റെൻഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ തൊലിപ്പുറത്തുകൂടെ PTBD പെർക്യൂട്ടേനിയസ് ട്രാൻസ് ഹെപ്പാറ്റിക് ബിലിയറി ഡ്രെയിനേജ് എന്നീ പ്രക്രിയയിലൂടെയോ നമുക്ക് പിത്തം ഒഴിവാൽ വെളിയിൽ കളയാവുന്നതാണ്. ഇതുവഴി മഞ്ഞപ്പിത്തം താഴുകയും പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ ഒന്നുകൂടി ബെറ്റർ ആവുകയും ചെയ്യും. അങ്ങനെ ബെറ്റർ ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ സർജറിക്ക് പേഷ്യൻ്റിനെ എടുക്കുന്നതാണ്. സർജറിയോടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പകുതിയേ ആകുന്നുള്ളൂ. ഇതിനുശേഷം പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കീമോതെറാപ്പിയും ആവശ്യമെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയും ഇതിന് നൽകാവുന്നതാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഈ പേഷ്യൻ്റിന് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാവുന്നതാണ്. ഈ അസുഖത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെന്നെല്ലാമാണെന്ന് നോക്കിയാൽ, ജനറ്റിക് ഫാക്ടേഴ്സ് അഥവാ ജനിതകപരമായ കാരണങ്ങൾ പലതുണ്ട്. അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. വന്നതിന് ശേഷമാണ് പലപ്പോഴും നാം അറിയുക അതിനെപ്പറ്റി. എന്നാൽ അവോയ്ഡ് ചെയ്യാൻ അഥവാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് ഇതിനുണ്ട്. മദ്യപാനം, പുകവലി, അമിതമായ വണ്ണം, ഇതെല്ലാം ചില റിസ്ക് ഫാക്ടേഴ്സ് ആണ് പാൻക്രിയാസ് ക്യാൻസർ വരുന്നതിനുള്ള. അതിനാൽ ഈ ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ഇതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. സാധാരണയായി ഒരു 50-55 വയസ്സിന് ശേഷമാണ് പാൻക്രിയാസ് ക്യാൻസർ കാണപ്പെടുന്നത്. എന്നാൽ ജനറ്റിക് റിസ്ക് ഉള്ളവ ക്യാൻസറുകൾ ഇതിന് മുന്നേയും 50 വയസ്സിന് മുന്നേയും കാണപ്പെടാവുന്നതാണ്. 20-30 വയസ്സുള്ള ചെറുപ്പക്കാരിൽ വരെയും പാൻക്രിയാറ്റിക് ക്യാൻസറുകൾ കാണപ്പെടാവുന്നതാണ്. പൊതുവെ കാണപ്പെടുന്ന പാൻക്രിയാറ്റിക് ക്യാൻസർ പാൻക്രിയാറ്റിക് ഡക്ടൽ അഡിനോകാർസിനോമ എന്നതാണ്. ഇത് എൻഡോക്രൈൻ പാർട്ട് അഥവാ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിൻ്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ക്യാൻസറാണ്. എന്നാൽ ഇതിന് പാൻക്രിയാസിൻ്റെ രണ്ടാമതൊരു ഭാഗം കൂടിയുണ്ട്, എൻഡോക്രൈൻ പാർട്ട് അഥവാ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് പാർട്സും ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസറുകളുണ്ട്, ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ എന്ന് പറയും. ഇൻസുലിനോമ, ഗ്ലൂക്കഗോണോമ എന്നീ പേരിലുള്ള ക്യാൻസറുകൾ വളരെ അപൂർവമാണ്, വിരളമാണ്. എന്നാൽ ഏർലിയ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഇവയും നമുക്ക് ഗുണപ്പെടുത്താൻ കഴിയുന്നതാണ്. പാൻക്രിയാറ്റിക് ഹെഡ് ക്യാൻസേഴ്സിനാണ് യൂഷ്വലി വിപ്പിൾസ് പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അഥവാ പാൻക്രിയാസിൻ്റെ പിൻഭാഗം അഥവാ ടെയിൽ അഥവാ ബോഡി എന്ന ഭാഗത്തിൽ ക്യാൻസർ ഉണ്ടായാൽ ഡിസ്റ്റൽ പാൻക്രിയാറ്റിയറ്റെക്ടമി അഥവാ ഡിസ്റ്റൽ പാൻക്രിയാറ്റോ സ്പ്ലിനക്ടമി എന്നീ പ്രൊസീജിയറുകളാണ് ചെയ്യുന്നത്. ഇതിൽ മേജർ സർജറി ആയിട്ടുള്ളത് വിപ്പിൾസ് പ്രൊസീജിയറാണ്. എന്തെന്നാൽ ഇതിൽ ആമാശയം, പാൻക്രിയാസ്, ചെറുകുടൽ എന്നീ മൂന്ന് ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് പിത്തനാളിയും കട്ട് ചെയ്ത് ഈ മൂന്ന് ഭാഗങ്ങളും തിരിച്ച് കുടലും ആയിട്ട് സംയോജിപ്പിക്കേണ്ടതായ ആവശ്യം വരുന്നുണ്ട്. അതിനാൽ മൂന്ന് അനാസ്റ്റമോസിസ് ഉള്ള ഈ ഒരു സർജറി ഒരു മേജർ സർജറിയാണ്. ഈ സർജറി ചെയ്താൽ പേഷ്യൻ്റ് യൂഷ്വലി ഒരു 2-3 weeks ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമായി വരുന്നതാണ്. അതിനാൽ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. എന്നാൽ വളരെ അപകടകാരിയമാണിത്. അതിനാൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുമ്പോൾ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ്ങോ ഫർദർ ഇവാലുവേഷനോ നമ്മൾ ചെയ്യേണ്ടതാണ്.
ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് അഥവാ സർജിക്കൽ ഗ്യാസ്ട്രോ ഓങ്കോളജിസ്റ്റ് എന്നീ വിഭാഗത്തിലുള്ള ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രോപ്പറായി മാനേജ് ചെയ്തുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടും ഇതിന് ലഭിക്കുന്നതായിരിക്കും.